ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ മിശ്രിയ. നമ്മളെല്ലാവരും ദൈനംദിനം പഞ്ചസാര മറ്റു മധുര പലഹാരങ്ങളും കഴിക്കുന്നവരാണല്ലോ. എന്നാൽ ഈ ആഡഡ് ഷുഗേഴ്സ് ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഇപ്പോൾ കൂടുതൽ ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പൊണ്ണത്തടി, അല്ലെങ്കിൽ അമിതഭാരം. എത്ര എക്സസൈസ് ചെയ്തിട്ടും ഞാൻ തടി കുറയുന്നില്ല എന്ന് കംപ്ലയിൻസ് പറയുന്ന കുറേ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ മെയിൻ പ്രശ്നം പഞ്ചസാരയാണ്. നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്താൽ, അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കുന്നത് കൺട്രോൾ ചെയ്താൽ തന്നെ പെട്ടെന്ന് തടി കുറയ്ക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിന് കുറച്ച് പഞ്ചസാരയുടെ ആവശ്യം, അല്ലെങ്കിൽ ഷുഗറിന്റെ ആവശ്യമേ ഉള്ളൂ. ഏകദേശം പുരുഷന്മാരിൽ 36 ഗ്രാമും സ്ത്രീകളിൽ 25 ഗ്രാം മാത്രമേ നമുക്ക് ഷുഗർ ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ കഴിക്കുന്ന ഈ പഞ്ചസാര നമ്മുടെ ശരീരം ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് പൊണ്ണത്തടിക്ക് വലിയൊരു കാരണമാകും. അമിതമായി മധുരം കഴിക്കുന്നത് Type 2 diabetes, അല്ലെങ്കിൽ പ്രമേഹത്തിന് ഒരു പ്രധാന കാരണമാണ്. നമ്മൾ മധുരം നിർത്തിയാൽ തന്നെ ഒരുവിധം പ്രമേഹം കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഉയർന്ന അളവിൽ പഞ്ചസാര കഴിക്കുന്നത് നമ്മുടെ ചർമ്മത്തിനും ദോഷകരമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയിലെ ഷുഗർ മോളിക്യൂൾസ് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഇലാസ്റ്റിൻ, കൊളാജൻ എന്നൊക്കെ പറയുന്ന പ്രോട്ടീൻസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഏജസ് ഉണ്ടാകുന്നു. ഈ ഏജസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് ആണ്. ഈ ഏജസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന കൊളാജനും ഇലാസ്റ്റിനും ബൈൻഡ് ചെയ്തിട്ടല്ലേ ഉണ്ടാവണേ. അത് കാരണം നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ചർമ്മം ചുളിയാനും സാഗ് ചെയ്യാൻ, അതായത് ചർമ്മം തൂങ്ങാനും സാധ്യതയുണ്ട്. കൂടാതെ നമ്മുടെ സ്കിന്നിലെ കോശങ്ങളെയും ഡാമേജ് ചെയ്യുന്നു. ഇതുമൂലം സെബം വർദ്ധിക്കുകയും മുഖക്കുരു ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചർമ്മത്തിന്റെ മിനുസവും മാർദ്ദവും ഒക്കെ നഷ്ടപ്പെട്ട് ചർമ്മം ഡള്ളായി മാറുകയും ചെയ്യുന്നു. പഞ്ചസാര ശരീരഭാരം കൂട്ടുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ, അതായത് വീക്കം കൂട്ടുകയും ട്രൈഗ്ലിസറൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആഡഡ് ഷുഗേഴ്സ് കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കാരണമായേക്കാം. ഈ പഞ്ചസാര രക്തധമനികളിൽ അടിഞ്ഞുകൂടുകയും അവ ചുരുങ്ങുന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇത് ഹൃദയത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. ഹൃദയത്തെ മാത്രമല്ല ലിവറിനെയും വൃക്കയെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പഞ്ചസാര കഴിക്കുന്നത്. കരളിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് മൂലം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് പോലുള്ള മാരകമായ അവസ്ഥയിലേക്ക് ഈ ആഡഡ് ഷുഗേഴ്സ് നമ്മെ എത്തിക്കും. നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, മിഠായി കഴിക്കല്ലേ പല്ല് കേടാവും. ഇതന്നെയാണ് നമ്മുടെ മുതിർന്നവർക്കും സംഭവിക്കുന്നത്. അമിതമായ പഞ്ചസാരയുടെ ഉപഭോഗമാണ് പല്ലുകൾ നശിക്കുന്നതിന് കാരണം. നമ്മുടെ പല്ലിലൊക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയാസ് പഞ്ചസാരയെ മെറ്റബോളൈസ് ചെയ്ത് ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് കാലക്രമേണ പല്ലിന്റെ ഇനാമൽ ഇല്ലാതാക്കുകയും പല്ലിനെ നശിപ്പിക്കുകയും ചെയ്യും. ഈ പഞ്ചസാര കഴിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ വരെ ബാധിച്ചേക്കാം. ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ മധുരം കഴിച്ചാൽ നമ്മുടെ തലച്ചോറിലുള്ള ഡോപ്പമൈൻ്റെയും സെറോട്ടോണിൻ്റെയും അളവ് വർദ്ധിപ്പിക്കുകയും വീണ്ടും വീണ്ടും മധുരം കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മൾ അതിനോട് കൂടുതൽ അഡിക്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാം. മാത്രമല്ല തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയാനും ബ്രെയിൻ അട്രോപ്പി, ഓർമ്മക്കുറവ്, നൈരാശ്യം, ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വൈജ്ഞാനിക വൈകല്യങ്ങളും ഉണ്ടാവും. ഡോപ്പമൈൻ്റെ അളവ് തകരാറിലാവുന്നതാണ് ഇതിന്റെ മെയിൻ കാരണം. നമ്മൾ കഴിക്കുന്ന മധുരം ശരീരത്തിൽ ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി ശരീരം തന്നെ കണ്ടുപിടിക്കുന്ന ഒരു മാർഗമാണ് വാട്ടർ റിട്ടൻഷൻ. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള വെള്ളം ഹോൾഡ് ചെയ്തിട്ട് ഷുഗറിനെ ഡയലൂട്ട് ചെയ്യുന്നു. ഇതുമൂലം ബ്ലോട്ടിങ്, അതായത് വയറ് വീർക്കുക, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, കാലിലൊക്കെ നീരുണ്ടാവുക തുടങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അമിതമായി പഞ്ചസാര കഴിക്കുന്നത് നമ്മുടെ എല്ലുകളെ വരെ എഫക്റ്റ് ചെയ്യുന്നതാണ് പല പഠനങ്ങളും പറയുന്നത്. ഇത് കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. ഉയർന്ന ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ അസ്ഥികളുടെ രൂപവൽക്കരണത്തെ തടസ്സപ്പെടുത്തുന്നു. കൂടാതെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമായേക്കാം. ഈ പഞ്ചസാര വൈറ്റ് പോയിസൺ ആണെന്ന് വരെ പറയുന്നുണ്ട്. IBS, പാൻക്രിയാറ്റിക് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വരെ പഞ്ചസാര കഴിക്കുന്നത് മൂലം ഉണ്ടാകും. ഇനി നമുക്ക് പഞ്ചസാര കഴിക്കുന്നത് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോടുള്ള ക്രേവിങ്സിനെ എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കാം. നന്നായിട്ട് മധുരം കഴിക്കുന്ന ഒരാളോട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് പതുക്കെ പതുക്കെ ആയിട്ട് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് വരാം. ഇനി മധുരം കഴിക്കാൻ അത്രയ്ക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ഡേറ്റ്സ്, ഹണി, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിള്, ബനാന, ഡേറ്റ്സ് കഴിക്കാം, ജാഗിരി കഴിക്കാം. ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഷുഗറിന്റെ കണ്ടന്റ് നോക്കിയിട്ട് മാത്രം സാധനം വാങ്ങിക്കുക. കുറച്ച് കാലം നമ്മുടെ ക്രേവിങ്സിനൊക്കെ കൺട്രോൾ ചെയ്യുക. ഈ കേക്ക്, ജിലേബി, ലഡു ഒക്കെ കണ്ടാൽ നിങ്ങൾ നോ എന്ന് പറയാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അതിന് പകരം ഫ്രഷ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.